എല്ലാവർക്കും നമസ്കാരം സേനാനി സിവിൽ സർവീസ് അക്കാഡമിയിലേക്ക് സ്വാഗതം അക്കാഡമിയുടെ ക്ലാസുകൾ എസ് സി ആർ ടി എൻ സി ആർ ടി അടിസ്ഥാനീകരിച്ച് സിലബസിനുള്ളിൽ ഒതുക്കി ചിട്ടപ്പെടുത്തിയിരിക്കുന്നതാണ് തീർച്ചയായും പ്രിലിമിനറിക്കും മെയിൻസിനും ഉപകരിക്കുന്നതുമാണ് നിങ്ങൾക്ക് ഉപകരിച്ചാൽ പ്രോത്സാഹനമായി ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മടിക്കരുത് ഇന്നത്തെ ടോപ്പിക് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ചിലെ ഇന്ത്യ ഗവൺമെൻറ് നിയമം ഇന്ത്യക്കൊരു ഭരണഘടന തയ്യാറാക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷ് പാർലമെന്റ് ദീർഘകാലം പരിശ്രമിക്കുകയും ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ ഇന്ത്യ ഗവൺമെന്റ് നിയമം പാസാക്കുകയും ചെയ്തു സൈമൺ കമ്മീഷനിൽ നിന്നാണ് ഇതിന്റെ തുടക്കം ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് നടുവിൽ നിന്നുകൊണ്ട് സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ നടപ്പാക്കേണ്ട ഭരണപരിഷ്കാരങ്ങളെക്കുറിച്ച് റിപ്പോർട്ട് തയ്യാറാക്കി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മുപ്പത്തിരണ്ടിൽ നടന്ന വട്ടമേശ സമ്മേളനത്തിൽ ഈ റിപ്പോർട്ട് ചർച്ച ചെയ്യപ്പെട്ടു ഇതിനെ തുടർന്ന് ഇന്ത്യൻ ഭരണഘടന പരിഷ്കരിക്കുന്നതിന് ബ്രിട്ടീഷ് ഗവൺമെൻറ് നിർദ്ദേശങ്ങൾ തയ്യാറാക്കുകയും അതടങ്ങുന്ന ഒരു ധവളപത്രം പ്രസിദ്ധീകരിക്കുകയും ചെയ്തു ബ്രിട്ടീഷ് പാർലമെൻറ്റിൻ്റെ ഒരു കമ്മിറ്റി ഭേദഗതികളോടെ ധവളപത്രത്തിലെ ശുപാർശകൾ അംഗീകരിച്ച് റിപ്പോർട്ട് സമർപ്പിച്ചു ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ബ്രിട്ടീഷ് പാർലമെൻറ്റ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഇന്ത്യ ഗവൺമെൻറ് നിയമം പാസാക്കിയത് ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസാക്കിയതിൽ വെച്ച് ഏറ്റവും ദൈർഘ്യമേറിയ നിയമമായിരുന്നു അത് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പാക്കിയ അവസാനത്തെ ഭരണഘടനാപരമായ നടപടിയും അതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഇന്ത്യ ഗവൺമെൻറ് നിയമം കേന്ദ്രത്തിലും പ്രവിശ്യകളിലും സമൂലമായ മാറ്റങ്ങൾ നിർദ്ദേശിച്ചു അഖിലേന്ത്യ ഫെഡറേഷൻ പ്രവിശ്യ സ്വയംഭരണം എന്നിവയാണ് നിയമത്തിലെ മുഖ്യ ഘടകങ്ങൾ പ്രധാന വ്യവസ്ഥകൾ കേന്ദ്രത്തിൽ ഒരു അഖിലേന്ത്യ ഫെഡറേഷൻ രൂപീകരിക്കും ബ്രിട്ടീഷ് ഇന്ത്യൻ സംസ്ഥാനങ്ങളും നാട്ടുരാജ്യങ്ങളും ഉൾപ്പെടുന്ന അഖിലേന്ത്യാ ഫെഡറേഷൻ ദ്വിമണ്ഡലമുള്ള ഒരു നിയമസഭ ഉണ്ടായിരിക്കും രാജ്യസഭയും ഫെഡറൽ അസംബ്ലിയും പ്രവിശ്യകളിലെ ദ്വിഭരണം അവസാനിപ്പിച്ച് അത് കേന്ദ്രത്തിൽ നടപ്പാക്കും ഒരു ഫെഡറൽ കോടതിയും റിസർവ് ബാങ്കും സ്ഥാപിക്കും പ്രവിശ്യകളിൽ സ്വയംഭരണം ഏർപ്പെടുത്താൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ചിലെ നിയമം വ്യവസ്ഥ ചെയ്തു പ്രവിശ്യകളിൽ നിലവിലുണ്ടായിരുന്ന ദ്വിഭരണ സംവിധാനം അവസാനിപ്പിക്കും പകരം സ്വയംഭരണം ഏർപ്പെടുത്തും പ്രവിശ്യയിലെ ഭരണത്തലവൻ ഗവർണർ തന്നെയായിരുന്നു എന്നാൽ വകുപ്പ് തലങ്ങളുടെ ചുമതല അദ്ദേഹം നിയമസഭാ അംഗങ്ങളിൽ നിന്ന് തിരഞ്ഞെടുത്ത മന്ത്രിമാരെ ഏൽപ്പിച്ചു മന്ത്രിമാർ നിയമസഭയോട് ഉത്തരവാദിത്തപ്പെട്ടിരുന്നു എന്നാൽ ഗവർണർക്ക് പ്രത്യേക അധികാരങ്ങൾ നൽകിയിരുന്നു നിയമനിർമ്മാണ സഭ പാസാക്കുന്ന ഏതൊരു നിയമവും ബീറ്റോ ചെയ്യാനും സ്വന്തമായി നിയമനിർമ്മാണം നടത്തുവാനും അവർക്ക് അധികാരമുണ്ടായിരുന്നു